നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം അഞ്ചമ്പലത്തെ മൊബൈൽ ടവർ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികൾ നാട്ടുകാർ തടഞ്ഞു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരിശേഷിപ്പിന് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകി. സിപിഐ കയ്പമംഗലം നിയോജകമണ്ഡലം സമ്മേളനം ശ്രീനാരായണപുരത്ത് നടന്നു. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനം അഞ്ചമ്പലത്ത് മൊബൈൽ ടവർ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികൾ നാട്ടുകാർ തടഞ്ഞു. ഇതേ തുടർന്ന് നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തർക്കത്തിനൊടുവിൽ പണി തൽക്കാലം നിർത്തിവച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് ലോറിയിൽ കൊണ്ടുവന്ന സാമഗ്രികൾ ടവറിന് സമീപത്തെ റോഡിൽ നാട്ടുകാർ തടഞ്ഞത്. ഇതിനിടെ പ്രകടനമായി എത്തിയ നാട്ടുകാരെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിനിടയാക്കി. ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ജനവാസ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ സെക്രട്ടറിനെ കൊണ്ടൊരു നിലപാട് എടുപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പഞ്ചായത്ത് പെർമിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 200 മീറ്ററിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനത്തിന് പെർമിഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ കേസിൽ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സെക്രട്ടറിനെ കൊണ്ട് സമീപിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം കൂടെ നടക്കാൻ പാടില്ല 2 ദിവസത്തിനിടയിൽ. ഈ വിഷയം സംസാരിച്ച് ഒരു ധാരണ എത്തുന്നവരെ നിർമ്മാണ പ്രവർത്തനം കൂടെ നടക്കാൻ പാടില്ല. കൊടുങ്ങല്ലൂർ സിഐ വി എസ് നവാസ്, മതിലകം എസ് ഐ എസ് ബി പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിൽ 30 പോലീസുകാരാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. സമരക്കാർ റോഡിൽ കുത്തിയിരുന്ന ധർണ ആരംഭിച്ചതോടെ ഇരുവിഭാഗവുമായി പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പണി തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനമായത്. വെള്ളിയാഴ്ച സിഐയുടെ ഓഫീസിൽ നടക്കുന്ന ചർച്ചയിൽ ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നും അറിയുന്നു. നിർമ്മാണം തലവേദനയായതിനെ തുടർന്ന് ടവർ മറ്റൊരിടത്തേക്ക് മാറ്റാൻ കമ്പനി അധികൃതർ തയ്യാറായതായി റിപ്പോർട്ടുണ്ട്. വീട്ടമ്മമാരടക്കം നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തദ്ദേശീയരായിട്ടുള്ള ആളുകളെ പരമാവധി പിണക്കാതെയും നമ്മളെ കൂടെ നിന്നും ആണ് പോലീസ് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു വർഷം ഇങ്ങനെ നീണ്ടുപോയത്. ഈ ചോദിച്ചു 15 ദിവസത്തിനകത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, ഭരണസമിതിയോ ആരെയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല, പെർമിഷൻ കൊടുത്തിരിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ആ പേപ്പറൊക്കെ അത്യാവശ്യം നമ്മുടെ ജനപ്രതിനിധികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സമരക്കാരുടെ മുമ്പിലൊന്ന് വായിക്കണമെന്നല്ലാണ്ട എന്താ കാരണത്തില് അവര് മനസ്സിലാക്കിയിരിക്കണ്ടേ? ഇങ്ങനൊരു ഘട്ടം വരുമ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഈ നിയമം ഒക്കെ അറിഞ്ഞിരിക്കണം. സെക്രട്ടറി ഇപ്പൊ ഭരണസമിതിയോ വാർഡ് മെമ്പറോ ആര് വിചാരിച്ചാലും മാറ്റാൻ കഴിയുന്ന ഒന്നല്ലത്. ഹൈക്കോടതി നേരിട്ട് ഡയറക്ഷനാണ്, ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ കയ്യിലും സെക്രട്ടറിമാരുടെ കയ്യിലും അതിന്റെ കടലാസുണ്ട്. 15 ദിവസത്തിനകത്ത് ഒരൊറ്റ കാര്യം മാത്രമേ കോടതി പറയുന്നുള്ളൂ, തദ്ദേശീയരായിട്ടുള്ള ആളുകളെ വിളിച്ചിരുത്തി ഗ്രാമപഞ്ചായത്തിനും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്കും സംസാരിച്ച് പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പരിഹരിച്ച് ഒഴിവാക്കാം. തൃപ്രയാർ ടൗണിൽ ഭക്ഷണത്തിന് അമിതവില ഈടാക്കുകയും ശുചിത്വമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബി ജെ പി നാട്ടിക മണ്ഡലം സമിതി യോഗം ആവശ്യപ്പെട്ടു. സേവ്യർ പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. ശ്യാമള പ്രേംദാസ്, എ ആർ അജിഘോഷ്, കെ ആർ ബാലസിംഗ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരിശേഷിപ്പിന് ഇരിങ്ങാലക്കുടയിൽ ഭക്തിനിർഭരമായ സ്വീകരണം നൽകി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന്റെ നേതൃത്വത്തിൽ തിരിശേഷിപ്പിന് സ്വീകരണം നൽകി. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജന്മത്തിന്റെ 2ാം ശതാബ്ദി ആഘോഷിക്കുന്നതിന് ഒരുക്കമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് 2009 യാത്ര തിരിച്ച തിരിശേഷിപ്പാണ് ഇന്ന് ഇരിങ്ങാലക്കുട രൂപതാ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പരിപാവനമായിട്ടുള്ള ഈ നിമിഷത്തില് രൂപതയുടെ പേരില്, ഇരിങ്ങാലക്കുട പ്രദേശത്തിന്റെ പേരില് പ്രണാമം അർപ്പിക്കുന്നു. സ്വാഗതം ചെയ്യുന്ന അവിടുത്തെ മക്കളെ തർക്കം മാർക്കണമേ, ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങളെയും പ്രത്യേകമായിട്ട് യുവാക്കളെയും ശക്തരാക്കണമേ. ഇരിങ്ങാലക്കുട രൂപതയുടെ വികാർ ജനറൽ ഡോക്ടർ ജോസ് ഇരുപ്പൻ. ഇരിങ്ങാലക്കുട ലിസ്യു കോളേജിന് സമീപത്തുനിന്നും സ്വീകരിച്ച തിരിശേഷിപ്പ് പൂതംകുളം മൈതാനിയിലും തുടർന്ന് 100 വാഹനങ്ങളുടെയും 1000 വിശ്വാസികളുടെയും അകമ്പടിയോടെ ഡോൺ ബോസ്കോ സ്കൂളിലും എത്തിച്ചു. ഞാൻ
പുഷ്പാർച്ചനയോടെ സ്വീകരിച്ച തിരുശേഷിപ്പ് തുടർന്ന് ഡോൺ ബോസ്കോ ദേവാലയത്തിൽ എത്തിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികൾ തിരുശേഷിപ്പ് വണങ്ങാൻ എത്തിയിരുന്നു. തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമിതി വാർഷിക പൊതുയോഗവും എൻഡോവ്മെന്റ് വിതരണവും നടന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ ഷൗക്കത്ത് അലി യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഗീതാ വിനോദൻ അധ്യക്ഷയായിരുന്നു. സ്കൂളിൽ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റുകൾ സ്കൂൾ മാനേജർ ഇ എസ് സുഗതകുമാർ വിതരണം ചെയ്തു. First in fourth standard English medium. Akshay Giri, first in standard 5. And who are you? First in library note. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി മുരളി, പി ടി എ വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൾ മജീദ്, സിന്ധു സന്തോഷ്, ജയ സന്തോഷ് എന്നിവർ സംസാരിച്ചു. നൂതന വിദ്യാഭ്യാസ രീതിയിൽ രക്ഷാകർത്താക്കളുടെ പങ്കെന്ന വിഷയത്തിൽ ഭാരതീയ പൈതൃക പഠന കേന്ദ്രം ഡയറക്ടർ പി ജി എം നായർ പ്രഭാഷണം നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.